നമസ്കാരം, ഞാൻ രാകേഷ് എംജി. നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവർ നോബ്, നമ്മൾ ഈ കാണുന്ന ഗിയർ ലിവർ നോബിൻ്റെ വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഓരോന്നെടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തപ്പം പേര് സത്യം പറഞ്ഞാൽ എന്തോ ഒരു അബദ്ധത്തിന് പോയി. ഓക്കെ, ചോദ്യം എങ്ങനെയാണ്? ഞാൻ ആ ചോദ്യം ഒന്ന് വായിക്കാം. ബ്രോ, ഗിയർ നോബ് ചേഞ്ച് ചെയ്ത് വെറൈറ്റി ടൈപ്പ് വെയിറ്റ് കൂടിയത് ഇടുന്നത് ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് ആണോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. കാരണം ഗിയർ ലിവറിൻ്റെ നോബ് പല ടൈപ്പ് നമ്മുടെ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മുടെ ഷോറൂംസ് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് വരുന്ന ഒരേ ടൈപ്പ് തന്നെയായിരിക്കും ഫോളോ ചെയ്ത് പോകുന്നത്. ഇപ്പം ഞാൻ ഈ സെലീറോയ്ക്ക് ഇട്ടിരിക്കുന്ന നമ്മുടെ സിയാസ്, സ്വിഫ്റ്റ് എന്നൊക്കെ പറയുന്ന വാഹനങ്ങൾക്ക് വരുന്ന ടൈപ്പ് ഗിയർ ലിവർ നോബാണ്. അല്ലാതെ നമ്മുടെ സെലീറോയ്ക്ക് വരുന്ന ഒരു ഉണ്ട ടൈപ്പാണ്, പഴയ സ്വിഫ്റ്റിനൊക്കെ ആദ്യം വന്നുകൊണ്ടിരുന്ന ടൈപ്പാണ്. പക്ഷേ ഞാനത് മാറ്റി കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ള ഈ ഒരു ടൈപ്പ് തന്നെ ഞാൻ യൂസ് ചെയ്തതിൻ്റെ കാര്യം അതാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വെയിറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം വരുന്നത്? വെയിറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. കാരണം അങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്, ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് ആണോ? ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് വരത്തില്ല. പക്ഷേ ഇതിന് വേറൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ മോഡൽസിനൊക്കെ നമുക്ക്, പഴയ മോഡൽസ് ഞാൻ ഉദ്ദേശിച്ച 800 പോലെയുള്ള മോഡൽസിനൊക്കെ നേരെ ഗിയർ ലിവറിൻ്റെ ഒരു ലിവറാണ് വരുന്നത്, ഒരു കമ്പി തന്നെ, റോഡ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇപ്പം വരുന്ന മോഡൽസ് എല്ലാം കേബിളാണ് വരുന്നത്. ഇതിൻ്റെ താഴെ ഒരു ബോൾ ഉണ്ട്, ബോൾ ജോയിൻ്റ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോളിലാണ് നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആകുന്ന ഒരു ബോൾ യൂസ് ചെയ്തിട്ടാണ്. അന്നേരം എന്താ പറ്റുന്നു പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ ഗിയർ ലിവറിൻ്റെ നോബ് നോക്കുമ്പോൾ പറയും വലിയ പ്ലേ ഇല്ല, നോർമൽ ടൈപ്പാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ പുറത്ത് നല്ലൊരു വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് കുറച്ചുകൂടെ സ്മൂത്ത് ആകും. പക്ഷേ വേറൊരു കുഴപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, അത്രയും കൂടെ വെയിറ്റ് വരുന്ന സമയത്ത് ആ ഒരു വെയിറ്റ് നമ്മളറിയാതെ കൈ വയ്ക്കുമ്പോഴാണെങ്കിൽ പോലും അവിടെയും ചെറിയ രീതിക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫോർക്ക്, സെലക്ടർ കാര്യങ്ങൾക്കെല്ലാം ഇത് ചെറുതായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് ചെറിയ രീതിക്ക് തേയ്മാനം, അതായത് വേറുണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വേറുണ്ടാകുന്ന സമയത്ത് വരുന്ന കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിയർ ലിവറിന് പ്ലേ കൂടും. അതായത് നമ്മളിപ്പോൾ ഒരു ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അനങ്ങത്തില്ല. പക്ഷേ അന്നേരം ഇത് കുറേ നാൾ യൂസ് ചെയ്ത് വരുന്ന സമയത്ത്, ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഗിയർ ലിവറിൻ്റെ പുറത്ത് വെച്ച് ഓടിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഉടനെ പ്രശ്നം വരുമെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രശ്നം വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു കുഴപ്പമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു ഗിയർ മാറി, ഞാനിപ്പോൾ ഒരു ഫോർത്ത് ഗിയറിലാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഫോർത്ത് ഗിയറിലിട്ട് ആംറസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട്, അതായത് ഗിയർ ലിവർ നോബിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ കൈ വെച്ച് ഓടിക്കുന്ന സമയത്ത് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, അവിടെ അങ്ങനെ തള്ളി തന്നെ നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫോഴ്സ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചെറിയ രീതിക്ക് തേയ്മാനം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ തേയ്മാനം വരുന്ന സമയത്ത് പതുക്കെ നമ്മുടെ ഗിയർ ലിവറിനെ പ്ലേ കൂടുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ഏകദേശം ന്യൂട്രൽ പൊസിഷൻ തന്നെയായിരിക്കും. ഫോർത്തിലിട്ട് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ അതിനും പ്ലേ കൂടുതലായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പോട്ട് വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും വലിയ ടൈപ്പ് ഗിയർ ലിവർ നോബ്, അതായത് വെയിറ്റ് കൂടിയ ടൈപ്പോ അല്ലെങ്കിൽ മോഡിഫൈഡ് ടൈപ്പ് ഒരുപാട് നമുക്കിപ്പോൾ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് ആദ്യമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരത്തില്ല. പതുക്കെ പതുക്കെ കാലക്രമേണ ഇതിൻ്റെ കംപ്ലയിൻസ് വരുന്നതായിരിക്കും, പ്ലേ കൂടുന്നതും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവതും അങ്ങനെ ചേഞ്ച് ചെയ്യാതെ നമ്മുടെ കൺവെൻഷണൽ ടൈപ്പ് തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്യും.